അതിശയകരമായ വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ് ബ്രസീൽ എന്ന രാജ്യം. ആമസോൺ നദീതടത്തിലെ ഭീകരമായ ജീവികളെക്കുറിച്ച് നാം മുൻപേ സംസാരിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ബ്രസീലിൽ നിന്നും കണ്ടെടുത്ത അതിശയകരമായ സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, 33-foot അനക്കോണ്ട. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പുകളിൽ ഒന്നാണ് അനക്കോണ്ടകൾ. ആമസോൺ നദീതട മേഖലയിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. എന്നാൽ ഈ അടുത്ത് കണ്ടെത്തിയ അതിഭീമനായ 33 അടി നീളമുള്ള അനക്കോണ്ടയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കൂട്ടം തൊഴിലാളികൾക്ക് മുന്നിലാണ് ഈ അനക്കോണ്ടയെ കാണപ്പെട്ടത്. തുടർന്ന് ഇവരിതിനെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുകയും പ്രത്യേക രീതിയിൽ ചങ്ങല ഉപയോഗിച്ച് അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്തു. സ്വയരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു തൊഴിലാളികൾ ഇത്തരമൊരു നീക്കം നടത്തിയത്. എന്നാൽ പരിസ്ഥിതി വന്യജീവി പ്രവർത്തകർ ഈ പ്രവൃത്തിക്കെതിരെ രംഗത്തു വരികയും ചെയ്തിരുന്നു. ഭയപ്പെടുത്തുന്ന രീതിയിൽ അസാമാന്യ വലുപ്പമുള്ള ഇതിനെ പിന്നീട് അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. നമ്പർ 9, TD monkey. വ്യത്യസ്തമായ രീതിയിൽ കണ്ടെത്തിയ കുരങ്ങുകളുടെ ഒരു വർഗമാണിത്. ബ്രസീലിലാണ് ആദ്യമായി ഇവയെ കാണപ്പെടുന്നത്. സാധാരണ രീതിയിലുള്ള കുരങ്ങുകളുടെ ഇനത്തിൽ നിന്നും മാറി ഏറെ വ്യത്യസ്തമായ രൂപഘടനയാണ് ഇതിനുള്ളത്. തവിട്ടും കറുപ്പും കലർന്ന രീതിയിലാണ് ഇവയുടെ ചർമ്മം. റോണ്ടോലിനിയ എന്ന പ്രദേശത്ത് നിന്നുമാണ് ഇവയിലൊന്നിനെ ആദ്യമായി കാണുന്നത്. തുടർന്ന് ഇതിനെ നിരവധിയായ പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമാക്കുകയും ചെയ്തിരുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്ന ഇവ ഭൂമിയിലെ പുതിയൊരു വർഗമാണെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ഇലകൾ, പൂക്കൾ, പഴങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ആഹാരം. ആയതിനാൽ തന്നെ ഏറെ ഇലകളും മരങ്ങളുമൊക്കെയുള്ള വനമേഖലയിലാണ് ഇവർ വാസസ്ഥലത്തിനായി തിരഞ്ഞെടുക്കുന്നത്. നമ്പർ 8, mysterious tunnels. ഓരോ രാജ്യത്തിലും നിരവധിയായ നിഗൂഢതകളും ചരിത്രങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ബ്രസീലിൽ നിന്നും കണ്ടെത്തിയ കൗതുകമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. നോർത്ത് ബൊളീവിയയിൽ നിന്നും മാറിയുള്ള പ്രദേശത്ത് ഒരു ഭീമൻ തുരങ്കപാത കണ്ടെത്തുകയായിരുന്നു. 2010 ഇത്തരമൊരു സംഭവം ഉണ്ടായത്. തുടർന്നുള്ള നിരീക്ഷണത്തിൽ നിന്നും ഇതിനെ ഉള്ളിലേക്ക് ദീർഘദൂരം വഴികളുണ്ടെന്ന് കണ്ടെത്തി. ഇതുകൂടാതെ ഈ തുരങ്കത്തിലെ ചുമരുകളിൽ പല രീതിയിലുള്ള അടയാളങ്ങളും കണ്ടെത്തിയിരുന്നു. ഇത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപേ നിർമ്മിക്കപ്പെട്ടതാകാമെന്ന് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നു. പ്രാചീന കാലത്ത് ജീവിച്ചിരുന്ന ഏതെങ്കിലും ജീവിയോ മനുഷ്യനോ ഒക്കെയാകാം ഇതിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു. ഇന്നും ഇതിനെ സംബന്ധിച്ച നിരവധി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 7, human-sized rat. നമുക്ക് ഏറെ പരിചിതമായ ഒരു ജീവിവർഗമാണ് എലികൾ. പണ്ട് കാലത്ത് നിലനിന്നിരുന്ന അമാനുഷികമായ ജീവിവർഗങ്ങളായിരുന്നു ദിനോസർ, ഗോഡ്സില്ല എന്നീ ജീവികളൊക്കെ. സമാനമായ രീതിയിൽ അതിഭീമമായ വലിപ്പമുള്ള എലിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു പന്നിയുടെ എത്രയും വലിപ്പമുള്ള ഒന്നായിരുന്നു ഇത്. 5 മീറ്റർ നീളവും 86 കിലോഗ്രാം ഭാരവും ഇതിനുണ്ട്. കൂടാതെ ശക്തമായ രീതിയിലുള്ള ശരീരഘടനയും ഇതിനുണ്ട്. ആമസോൺ പ്രദേശത്തു നിന്നുമാണ് റാറ്റ്സില്ല എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഭീമൻ ജീവിയെ ആദ്യമായി കണ്ടെത്തുന്നത്. വളരെ അത്ഭുതകരമായ രീതിയിലുള്ള ഒരു ജീവി തന്നെയായിരുന്നു ഇത്. ഒരു സാധാരണ എലിയേക്കാൾ 10 മടങ്ങ് ശരീര വലുപ്പമാണ് ഇതിനുണ്ടായിരുന്നത്. പുല്ല്, പഴങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം. നമ്പർ 6, ancient termite kingdom. ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്നും അതിപുരാതനമായ നിരവധി ചെറുപട്ടണങ്ങളെയും സാമ്രാജ്യങ്ങളെയുമാണ് കണ്ടെത്തുന്നത്. ഈ രീതിയിൽ കണ്ടെടുത്ത ചരിത്രാതീതമായ ഒരു പ്രദേശത്തെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. വടക്ക് കിഴക്കൻ ബ്രസീലിൽ നിന്നുമാണ് 4000 വർഷം പഴക്കമുള്ള കുന്നുകൾ നിറഞ്ഞ മേഖലയെ കണ്ടെത്തുന്നത്. 200 ദശലക്ഷം ടെർമിറ്റ് കുന്നുകളെ ബന്ധപ്പെടുത്തിയ രീതിയിലുള്ള ഒന്നായിരുന്നു ഇത്. 10 അടി ഉയരത്തിൽ കാണപ്പെടുന്ന രീതിയിലാണ് ഭൂരിഭാഗവും ഉള്ളത്. എന്നാൽ കോണാകൃതിയിലുള്ള കുന്നുകൾ ഭൂനിരപ്പിൽ നിന്നും സെമറിഡ് സ്ക്രിപ്റ്റ് മരങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. തുടർന്ന് UKയിലെ സാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകനും എൻഡമോളജിസ്റ്റുമായ സ്റ്റീഫൻ മാർട്ടിൻ ഇതിനെക്കുറിച്ച് ശക്തമായ രീതിയിലുള്ള പഠനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇവിടെ നിന്നും ഖനനം ചെയ്തെടുത്ത മണ്ണിന്റെ അളവ് ഏകദേശം 4000 പിരമിഡുകൾക്ക് തുല്യമാണെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. നമ്പർ 5, fluorescent frogs. ബ്രസീലിൽ നിന്നും കണ്ടെടുത്ത വ്യത്യസ്തമായ രീതിയിലുള്ള തവളയാണിത്. തുടർന്ന് ഇതിനെക്കുറിച്ച് പഠനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ബ്രസീലിലെ അറ്റ്ലാന്റിക് വനത്തിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. കടും മഞ്ഞ നിറത്തിലാണ് ഇവയുടെ ചർമ്മം രൂപപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ചെറിയ രീതിയിലുള്ള വിഷം ഉൽപ്പാദിപ്പിക്കുവാനും ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. അൾട്രാവയലറ്റ് കിരണങ്ങളെ ഉത്തേജിപ്പിച്ച് ആ പ്രത്യേകതയെ പ്രതിഫലിപ്പിക്കുവാനും ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ പ്രത്യേക രീതിയിലുള്ള സിഗ്നലുകൾ ഉപയോഗിച്ചാണ് ഇവ ഇണകളെ കണ്ടെത്തുന്നത്. ഈ തരം തവളകളുടെ ശബ്ദ ആശയവിനിമയത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സംഘടനകൾ പഠനങ്ങൾ നടത്തിയിരുന്നു. ഇതുവഴിയാണ് ഫ്ലൂറസൻ തവളകൾ ഉപയോഗിക്കുന്ന സിഗ്നലുകളെ കുറിച്ച് വെളിവായത്. നമ്പർ 4, phallic snake. വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു ജീവിവർഗമാണ് ഫാലിക് സ്നേക്കുകൾ.
ആമസോൺ നദീതട മേഖലയിൽ നിന്നും 1968 ഇവയുടെ സാന്നിധ്യം ആദ്യമായി രേഖപ്പെടുത്തിയത്. അതിശയകരമായ വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ് ബ്രസീൽ. ഈ രീതിയിൽ കണ്ടെടുത്ത ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന സൃഷ്ടികളിൽ ഒന്നാണിത്. ഇവയ്ക്ക് ആട്രറ്റോ ചൊവാന ഐസൽറ്റി എന്ന പേരുമുണ്ട്. ഈ മൃദുവായ സർപ്പത്തെ ആമസോണിലെ ജലമേഖലയിലാണ് കാണുവാൻ കഴിയുന്നത്. ഇവയുടെ ഈ രൂപത്തെ സൂചിപ്പിച്ച് ലിംഗപാമ്പുകൾ എന്നും ചില പ്രദേശവാസികൾ വിളിക്കുന്നുണ്ട്. എന്നാൽ അന്ധമായി ജീവിതം നയിക്കുന്ന ഉരഗജീവികളാണിത്. ഇവയ്ക്ക് മാനനക്കോണ്ട എന്ന് പേര് നൽകിയിട്ടുണ്ട്. 1968 കണ്ടെത്തലിന് ശേഷം ഇവയെക്കുറിച്ച് കാര്യമായ അറിവുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് 2012 ഒരു ഡാമിന്റെ ഖനന ജോലികൾ നടന്നുകൊണ്ടിരിക്കെയാണ് ഇതിന്റെ ഒരു സംഘത്തെ കണ്ടെത്തിയത്. നമ്പർ 3, മറേറ്റകൊറ ഗെസ്മുനി. റിവുലിഡെ എന്ന കുടുംബത്തിൽ ഉൾക്കൊള്ളുന്ന ഒരിനം മത്സ്യമാണിത്. ബ്രസീലിലെ നദീതടങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലുമാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. ഭൂരിഭാഗവും സവന മേഖലയിൽ നിന്നും ഉള്ളവയാണ്. 5 സെന്റിമീറ്റർ വരെ നീളത്തിലാണ് ഇവ വളരുന്നത്. ഓറഞ്ച്, ചുവപ്പ്, നീല എന്നിങ്ങനെ കലർന്ന നിറങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. പുരുഷന്മാർ നീളമുള്ളതും കൂർത്തതുമായ ചിറകുകളോടുകൂടിയാണ് കാണപ്പെടുന്നത്. ആമസോൺ നദീതടത്തിലെ റിയോ സിംഗോ ഡ്രെയിനേജിൽ നിന്നുമാണ് ഇത്തരമൊരു വർണ്ണ മത്സ്യത്തെ ആദ്യമായി കണ്ടെത്തുന്നത്. ആയതിനാൽ തന്നെ ഇതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തുകയും ചെയ്തു. വളരെ ഉൾവലിഞ്ഞ രീതിയിലുള്ള ജീവിതമാണ് ഇവ നയിക്കുന്നത്. നമ്പർ 2, ജയന്റ് എമറാൾഡ് സ്റ്റോൺ. എന്നും ഓരോ രീതിയിലുള്ള കണ്ടെത്തലുകളാണ് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിക്കടിയിൽ നിന്നും കണ്ടെത്തിയതായ രീതിയിലുള്ള നിരവധി അമൂല്യ വസ്തുക്കളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഈ രീതിയിൽ കണ്ടെടുത്ത അമൂല്യമായ മരതകക്കല്ലിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് ബാഹിയ എമറാൾഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ മരതകം എന്ന രീതിയിൽ ഇത് പ്രസിദ്ധമാണ്. ഇതിനെ സംബന്ധിച്ച് നിരവധി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ കണക്കാക്കുന്ന മൂല്യം $400 മില്യൺ. എന്നാൽ യഥാർത്ഥ മൂല്യം ഇന്നും വ്യക്തമല്ല. അത്രയ്ക്കും വിലപിടിപ്പുള്ള ഒന്നായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഏകദേശം 782 LB തൂക്കം വരുന്ന ഈ മരതക കല്ല് ബ്രസീലിലെ ബാഹിയയിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. ഇന്ന് ഏറെ അമൂല്യമായ ഇതിനെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നമ്പർ 1, ഗ്ലാസ് ഫ്രോഗ്സ്. ഫ്ലൂറസൻ ഫ്രോഗുകൾ എന്ന ഇനം അപൂർവമായ ജീവികളെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. ഈ രീതിയിൽ ഏറെ വ്യത്യസ്തമായ രീതിയിലുള്ള തവളകളാണ് ഗ്ലാസ് ഫ്രോഗുകൾ. വളരെ ചെറിയ വലുപ്പത്തിലാണ് ഗ്ലാസ് ഫ്രോഗുകൾ കാണപ്പെടുന്നത്. ബ്രസീലിലാണ് ഇത്തരമൊരു തവളയെ ആദ്യമായി കണ്ടെത്തുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ജീവിത രീതികളാണ് ഇവയ്ക്കുള്ളത്. 3.5 സെന്റിമീറ്റർ വരെയാണ് ഈ തവളകളുടെ പരമാവധി നീളം. ശരീരത്തിന്റെയും കാലുകളുടെയും താഴത്തെ ഉപരിതലത്തിലുള്ള ചർമ്മമൊഴികെ സുതാര്യമായ അല്ലെങ്കിൽ അർദ്ധസുതാര്യമായ ഭാഗങ്ങളൊക്കെ തന്നെ പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. ഈ തവളകൾ ടൈലസാർ ജനസിലെ തവളകളോട് സമാനമായ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവയാണ്. വളരെ വ്യത്യസ്തമായ ഇവയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പഠനങ്ങൾ ആരംഭിച്ചിരുന്നു. ചുരുങ്ങിയ കാലയളവിലാണ് എല്ലാ വിശദാംശങ്ങളും ലഭിച്ചത്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ജീവികളെക്കുറിച്ച് അറിയാമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.